അതേസമയം ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ സുരക്ഷിതരാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു. ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും കെ വി തോമസ് കേളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ രാത്രി 11 മണിക്കാണ് കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്നും 10 ആൺകുട്ടികളും 17 പെൺകുട്ടികളും അടങ്ങുന്ന 27 പേര് കുളു മണാളിയിലെ കുടുക്കിൽപ്പെട്ട് കിടക്കുമെന്ന് ഒരു വിവരം ഞങ്ങൾ അറിയിച്ചത്. ഡൽഹിയിൽ നമുക്കൊരു സംവിധാനമുണ്ട് നോർക്കയുടെ കീഴിൽ, അവിടെ ഡോക്ടർ ഷാജിയാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ അതിൽ ഇടപെട്ടു. നമുക്ക് കുളുമണാളി മേഖലയിൽ ബന്ധമുള്ള ധാരാളം സംഘടനകളും അസോസിയേഷൻസും അവരെ ബന്ധപ്പെട്ടു. ഈ കുട്ടികളെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അവരുടെ ലൊക്കേഷൻ, അവരെവിടെയാണ് താമസിക്കുന്നത്, അവരുടെ ടെലഫോൺ നമ്പർ കിട്ടി. അങ്ങനെ അവരുമായിട്ട് ആ സന്ദർഭം ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ ആയപ്പോൾ അതിൽ ആൺകുട്ടികൾക്ക് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് എത്തിക്കാനുള്ള ഏർപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമല്ല, കാരണം വലിയ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെയാണ്. എങ്കിലും അവിടെയുള്ള നമുക്ക് ബന്ധപ്പെടാവുന്ന ആളുകളെയൊക്കെ ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഡൽഹിയിലേക്ക് വരണമെങ്കിൽ ഈ റോഡ് സംവിധാനം ശരിയായാൽ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതുപോലെ തന്നെ ഡിസാസ്റ്റർ സംവിധാനങ്ങളും കൂടി ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവരെ ഡൽഹിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.